ഈ കാരണങ്ങളാൽ ജനവാസ മേഖലകൾ പൂർണമായും ഇക്കോ സെൻസിറ്റീവ് സോണിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലായിരുന്നു. ഒന്നുകൂടി ആവർത്തിക്കാം, അതിൽ അന്തിമ തീരുമാനം വരാനിരിക്കെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി വന്നത്. ഇത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. നിലവിലുള്ള നിർമ്മാണങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഫോട്ടോകളോ 3 മാസത്തിനകം ഹാജരാക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. 3/6/2022 സുപ്രീം കോടതി ഉത്തരവിൻ്റെ ഖണ്ഡിക 44 പ്രകാരം ഡ്രോൺ അല്ലെങ്കിൽ ഉപഗ്രഹ സർവേ, ഇങ്ങനെ 2 മാർഗങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്താം എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി വിധിയിലുള്ള ആ ഭാഗം ഞാൻ ഉദ്ധരിക്കാം. ഫോർ ദിസ് പർപ്പസ് സച്ച് അതോറിറ്റി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് അസിസ്റ്റൻസ് ഓഫ് എനി ഗവൺമെൻറ് ഏജൻസി ഫോർ സാറ്റലൈറ്റ് ഇമേജിങ് ഓർ ഫോട്ടോഗ്രാഫി യൂസിങ് ഡ്രോൺസ്. ഇതാണ് സുപ്രീം കോടതിയുടെ വാചകം. ഉപഗ്രഹ ചിത്രങ്ങൾ പൂർണ്ണമാകാൻ സാധ്യതയില്ല എന്നും കെട്ടിടങ്ങൾ, ചില ഭൂപ്രദേശങ്ങൾ എന്നിവ നിഴൽ മൂലമോ ഈ മരങ്ങളുടെ തടസ്സങ്ങൾ വഴിയോ വ്യക്തമാകാൻ സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും വന്നു. അത് മനസ്സിലാക്കിയാണ് ഫീൽഡ് പരിശോധന കൂടി നടത്തി നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും രേഖപ്പെടുത്തി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇന്ന് ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കോടതി വിധി പഠിക്കാനും തുടർ നടപടിയെടുക്കാനും വനം മന്ത്രി മുൻകൈ എടുത്തില്ല. ഇത് നമ്മുടെ ഒരു പ്രമുഖമായ പത്രത്തിൽ വന്ന ലേഖനത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ്. ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രചരിക്കുന്നു എന്നത് നാം കാണേണ്ടതാണ്. എന്നാൽ ഇത്തരൊരാക്ഷേപം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ 3 ജൂണിൻ്റെ കോടതി വിധി വന്ന ശേഷം സർക്കാർ നടത്തിയ ചില ഇടപെടലുകൾ മാത്രം സൂചിപ്പിക്കാം. വിധി വന്ന് 5 ദിവസത്തിനകം, അതായത് 8 ജൂണിന് പ്രസ്തുത ഉത്തരവ് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിനായി വനം വന്യജീവി വകുപ്പ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തു. സുപ്രീം കോടതി നിർദ്ദേശിച്ച 1 കിലോമീറ്റർ പരിധിയിൽ വരാവുന്ന കെട്ടിടങ്ങൾ, നിർമ്മാണങ്ങൾ എന്നിവയുടെ കണക്കെടുക്കുന്നതിന് സഹായിക്കാനാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻ്റർ ഡയറക്ടർക്ക് 13 ജൂണിന് കത്തയച്ചു. പ്രസ്തുത ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം, ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം, ജനവാസ മേഖല ഒഴിവാക്കണം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിക്കണം, പൊതു താൽപ്പര്യാർത്ഥം സംസ്ഥാന സർക്കാർ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി 14 കത്തയച്ചു. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും വിധം ജനവാസ മേഖല ഒഴിവാക്കി കിട്ടുന്നതിന് ആവശ്യമായ റിവ്യൂ മോഡിഫിക്കേഷൻ ഹർജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കറ്റ് ജനറലിന് സർക്കാർ 24 കത്ത് നൽകി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ജനവാസ മേഖല ഒഴിവാക്കി സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് 25 കത്തയച്ചു.
7 ജൂലൈ നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി. 14 കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അന്ന് തന്നെ സുപ്രീം കോടതി വിധിയിന്മേൽ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ് സെൻ്റർ ശേഖരിച്ച വിവരങ്ങൾ സംബന്ധിച്ച് 8 ആഗസ്റ്റിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്യുകയും ഇക്കോ സെൻസിറ്റീവ് സോൺ സംബന്ധിച്ച് ഭൗതിക സ്ഥലപരിശോധന നടത്തി വിവരങ്ങൾ ഉറപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സർക്കാർ എങ്ങനെയെല്ലാം ഇടപെട്ടു, എന്തൊക്കെ ചെയ്തു എന്ന് വ്യക്തമാക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു കാലതാമസവും ഇക്കാര്യത്തിലുണ്ടായിട്ടില്ല എന്നത് കാണാനാകും. ഇപ്പോൾ തീർത്തും വ്യാജമായ ചില പ്രചരണങ്ങൾ പവർ സോൺ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ വന്ന ഒരു ഭാഗം പറയാം, ആ ലേഖനത്തിലൊരു ഭാഗം. 2013 റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അതേപടി വീണ്ടും സമർപ്പിച്ചു. 0 മുതൽ 11 കിലോമീറ്റർ വരെയാണ് ഇതിൽ കരുതൽ മേഖലയായി നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. 23/10/2019 മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് 0 മുതൽ 1 കിലോമീറ്റർ വരെ പവർ സോൺ ആക്കാമെന്ന വിജ്ഞാപനം ഇറങ്ങിയത്. അത് UDF കാലത്തെ നിലപാടല്ല. ആ വിജ്ഞാപനം വന്നപ്പോൾ ജനവാസ മേഖലകൾ പവർ സോണിൽ ഉൾപ്പെടുന്നു എന്നതടക്കം പ്രദേശവാസികളിൽ നിന്ന് അഭിപ്രായങ്ങളും പരാതികളും വന്നു. അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും ജനവാസ പ്രദേശങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനുമാണ് സർക്കാർ തയ്യാറായത്. അപ്പോൾ ഒരു കാര്യമാണ് പൊതുവിൽ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായതും ആധികാരികമായതുമായ കാര്യങ്ങളായിരിക്കണം പ്രസിദ്ധീകരിക്കുന്നത്. അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഒരു വിഭാഗം ജനങ്ങൾ, മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾ വല്ലാതെ ആശങ്കയോടെ കാണുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ എത്തിച്ച് വല്ലാത്തൊരാശങ്കയിൽ അവരെ ആഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നതിന് നിൽക്കരുത്. ഒരു കാരണവശാലും അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലയും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പുനഃപരിശോധനാ ഹർജിയുടെ കാര്യം പറഞ്ഞു. അതിനൊപ്പം സംരക്ഷിത പ്രദേശങ്ങളോട് ചേർന്നുള്ള ജനസാന്ദ്രതയും കെട്ടിടങ്ങൾ, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിശദ വിവരങ്ങളും ക്രോഡീകരിച്ച് കോടതിയിൽ സമർപ്പിക്കുന്നതിനാണ് കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ് സെൻ്ററിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ റിട്ടയേർഡ് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. പവർ സോൺ വിഷയത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചുമതല ഈ വിദഗ്ധ സമിതിക്കാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരമുള്ള ഭൂപടത്തിൽ വരാവുന്ന അപാകതകളുണ്ട്. അത് പരിഹരിക്കുന്നതിനായാണ് ഫീൽഡ് വെരിഫിക്കേഷൻ തീരുമാനിച്ചത്. ഇപ്രകാരം തയ്യാറാക്കുന്ന രേഖ പ്രസ്തുത പുനഃപരിശോധനാ ഹർജിയിൽ തെളിവായി ഹാജരാക്കുകയാണ് ചെയ്യുക. എത്ര കെട്ടിടങ്ങൾ, അവ ഏതൊക്കെ, ഇങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യതയോടെ ശേഖരിക്കുന്നതിന് അത്തരം കെട്ടിടങ്ങൾ അവിടെ ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുമാണ്. അതോടൊപ്പം ആ കെട്ടിടങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഇത് നന്നായിരിക്കും. അപ്പോൾ ഇതിലൂടെ മാത്രമേ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള 1 കിലോമീറ്റർ പ്രദേശം, പവർ സോൺ പ്രദേശം,
അത് ജനവാസ മേഖലയാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുകയുള്ളൂ.